നമസ്കാരം. തൊടുപുഴയിൽ എസ് ഡി പി ഐ അനുഭാവിയായ പി കെ അനസ് എന്ന ഉദ്യോഗസ്ഥൻ പോലീസിന്റെ രഹസ്യ വിവരങ്ങൾ തീവ്രവാദ സംഘടനകൾക്ക് ചോർത്തിക്കൊടുത്ത സംഭവം മാധ്യമങ്ങളിൽ നിന്ന് പതിയെ മാഞ്ഞു തുടങ്ങുകയാണ്. 137 ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരുടെ വിവരങ്ങളാണ് പോലീസിൽ നിന്ന് തീവ്രവാദികൾക്ക് ചോർത്തിയത്. കൊലപാതകങ്ങൾ നടത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇത് ചോർത്തിയത് എന്ന് വ്യക്തമാണ്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തതിൻ്റെ പേരിൽ പട്ടാപ്പകൽ ഒരു ബസ് കണ്ടക്ടറെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ പിടിയിലായ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരിൽ നിന്നാണ് വളരെ അവിചാരിതമായി പോലീസിലെ പോപ്പുലർ ഫ്രണ്ട് സ്ലീപ്പർ സെല്ലിനെക്കുറിച്ചുള്ള വിവരം കിട്ടിയത്. അപകടം മനസ്സിലാക്കിയ പോലീസ് വ്യാപകമായ അന്വേഷണം ഇക്കാര്യത്തിൽ ഇപ്പോൾ നടത്തുന്നുണ്ട്. വിവരം ചോർത്തലിൽ അനസ് മാത്രമായിരുന്നു? സംസ്ഥാന വ്യാപകമായി ഇത്തരം നെറ്റ്വർക്കുകൾ പ്രവർത്തിക്കുന്നുണ്ടോ? വിവരം ചോർത്തൽ എന്തിനു വേണ്ടിയായിരുന്നു തുടങ്ങിയ വിശദമായ അന്വേഷണങ്ങൾ നടക്കുന്നു എന്നാണ് വിവരം. അനസിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഈ അന്വേഷണം ഏത് നിമിഷവും നിലച്ചേക്കാം. അനസിനെ പ്രമോഷനോടെ വൈകാതെ തിരിച്ചെടുത്തേക്കാം. കുറ്റക്കാരെല്ലാം നിയമത്തിൻ്റെ കയ്യിൽ നിന്ന് കാലക്രമേണ രക്ഷപ്പെടും. സമൂഹം ഈ സംഭവം പതിയെ പതിയെ മറന്നു തുടങ്ങും. പക്ഷേ തീവ്രവാദ ഭീഷണി സമൂഹത്തിൽ തുടരും. നമ്മളിൽ പലരും വാളിൻ തുമ്പത്ത് കഴിയേണ്ടി വരും. കാരണം ഇസ്ലാമിക തീവ്രവാദികൾ ഇതാദ്യമായല്ല പോലീസ് സേനയുടെ വിവരം ചോർത്തുന്നത്. 2012 കേരളത്തിലെ പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം 350 പൗരന്മാരുടെ ഇമെയിൽ ചോർത്താൻ പോലീസിന് നിർദ്ദേശം നൽകിയെന്നും മുസ്ലിം മത സംഘടനാ നേതാക്കളുടെയും സമുദായ അംഗങ്ങളുടെയും വിവരങ്ങളാണ് പോലീസ് ചോർത്തിയതെന്നും ജമാ അത്തെ ഇസ്ലാമിയുടെ ഉടമസ്ഥതയിലുള്ള പത്രമായ മാധ്യമത്തിൽ ഒരു വാർത്ത വന്നിരുന്നു. പോലീസിൽ നിന്ന് ചോർന്നു കിട്ടിയ രഹസ്യ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് പത്രം ഈ വാർത്ത നൽകിയത്. മുസ്ലിങ്ങളുടെ സ്വകാര്യതയിലേക്ക് സർക്കാർ ഒളിഞ്ഞു നോട്ടം എന്ന തലക്കെട്ടോടുകൂടിയാണ് പത്രം ആ വാർത്ത കൊടുത്തത്. സത്യത്തിൽ നിരോധിത സംഘടനയായ സിമിയുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന വ്യക്തികളുടെ ഇമെയിൽ ലോഗിൻ വിവരങ്ങളാണ് പോലീസ് അന്ന് രഹസ്യമായി ശേഖരിച്ചത്. ജനങ്ങളുടെ സുരക്ഷയ്ക്കായി ഇത്തരം നടപടികൾ സ്വാഭാവികം മാത്രമാണ് എന്നാണ് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സംഭവത്തെക്കുറിച്ച് വിശദീകരിച്ചത്. പക്ഷേ പത്രത്തിൻ്റേത് വ്യാജ വാർത്തയായിരുന്നു. ഈ വാർത്ത ചമയ്ക്കാനായി പോലീസിൻ്റെ രഹസ്യരേഖകൾ ജമാഅത്തെ ഇസ്ലാമിക്ക് ചോർത്തി കൊടുത്തത് അന്ന് പോലീസിൻ്റെ ഹൈടെക് സെൽ ഉദ്യോഗസ്ഥനായിരുന്ന ബിജു സലീം എന്ന ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തെ സർവീസിൽ നിന്ന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുകയും മാധ്യമത്തിനെതിരെ കേസെടുക്കുകയും ചെയ്തു. പിന്നീട് അയാളെ അറസ്റ്റ് ചെയ്തു. പക്ഷേ തുടർ നടപടികളെക്കുറിച്ച് ജനം ഒന്നും കേട്ടില്ല. മാധ്യമങ്ങളിൽ നിന്ന് ആ വാർത്ത മാഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ പിണറായി വിജയൻ അധികാരത്തിൽ എത്തിയപ്പോൾ ഈ ബിജു സലീമിനെ സർവീസിൽ തിരിച്ചെടുത്തു. അതും പ്രമോഷനോടെ. മാധ്യമത്തിനെതിരെ വ്യാജ വാർത്ത സൃഷ്ടിച്ചതിന് രജിസ്റ്റർ ചെയ്ത കേസ് ആവിയായിപ്പോയി. സത്യത്തിൽ പുറം ലോകം കാണാത്ത വിധം പൂട്ടേണ്ട ഗുരുതരമായ കുറ്റകൃത്യം ചെയ്ത പോലീസുകാരന് കേരളത്തിൽ ലഭിക്കുന്ന സ്വീകാര്യത കണ്ടല്ലോ. സസ്പെൻഡ് ചെയ്തത് പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പാണെങ്കിൽ പി കെ അനസിനും നാളെ ഒരു പ്രമോഷൻ പ്രതീക്ഷിക്കാം. തീവ്രവാദികൾ ഈ സമൂഹത്തിൽ കൂടുതൽ ശക്തിയോടെ ജനങ്ങളെ കൊല്ലാനും തുടങ്ങും. ലോകോത്തര തീവ്രവാദ സംഘടനകൾക്ക് വരെ ഒന്നാം തരം പോരാളികളെ റിക്രൂട്ട് ചെയ്ത് നൽകുന്ന സംസ്ഥാനമായി കേരളത്തെ മാറ്റിയത് ഈ ഇടത് ജിഹാദി കൂട്ടുകെട്ടാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.